പി വി അൻവറിനെ നിയമസഭയിലും പുറത്തും അപമാനിക്കാൻ സമ്മതിക്കില്ലെന്ന് അപമാനിക്കാൻ സമ്മതിക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടെ കിടക്കുന്നവനെ അറിയോ അതുകൊണ്ട് അൻവറിനെ തള്ളാൻ പറ്റില്ല സൈബർ കടന്നലുകൾ അൻവറിനെ കുത്തി തുടങ്ങി അതിന് വലിയ അതിക്രമമായി മാറുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പൊ അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പരാതി പറയാനുള്ള സാധ്യത കിട്ടണം ഒരു ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെൻറ് എടുക്കണം എന്താ അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളത് ആ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് വരട്ടെ അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ ഇത് മറ്റു രൂപത്തിൽ ചർച്ച ചെയ്ത് അന്വറിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കും യു ഡി എഫിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പോസിറ്റീവാണ് കോൺഗ്രസിൻ്റെ തീരുമാനവും നിശ്ചയമായിട്ട് അതെല്ലാം കൃ രൂപത്തിലേക്ക് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ൾ അൻവറിനെ തിരിഞ്ഞ് കുത്തി തുടങ്ങിയെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാവുകയാണോ എന്ന ചോദ്യമാണ് അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിൽ ഉയരുന്നത് അൻവർ ഒടുവിലൊരു പോസ്റ്റ് ഇട്ടിരുന്ന ഒരു മണിക്കൂർ മുൻപ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് അതൊക്കെ ഇന്നും ചോദ്യചിഹ്നമായി ഇവിടെ തന്നെയുണ്ട് ഉണ്ട് ഇക്കാര്യങ്ങളിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ഗൂഗിൾ ഫോം അൻവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധാരണ അൻവർ ഒരു പോസ്റ്റൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അത് വളരെ വേഗം പ്രചരിക്കുകയും പത്ത് പതിനായിരം ലൈക്കുകളൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഇപ്പോൾ അൻവർ ഒരു പോസ്റ്റ് ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും മൂവായിരത്തി അഞ്ഞൂറ് പേരൊക്കെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് സൈബർ സ്പേസിൽ ഇടത് കടന്നലുകൾ അൻവറിനെ കൈവിട്ട് തുടങ്ങിയോ എന്ന ചോദ്യം പ്രസക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ പോസ്റ്റും അതിന് കിട്ടുന്ന പിന്തുണയും